അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നത് എങ്ങനെയാണ്? പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ പടന്ന പോലെയുള്ള ഒരു പ്രദേശത്ത് നിരന്തരമായ വാദവും പ്രഭാഷണങ്ങളും മനോഹരമായ മസ്ജിദുകളും തുരുതുര കാണപ്പെടുന്ന ഒരു പ്രദേശം, നമുക്ക് പ്രഭാഷണങ്ങൾ ഉപകാരപ്പെടാറുണ്ടോ ഇല്ലയോ എന്നതാണ്. ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ ആളുകളെ അളക്കാനുള്ള അളവുകോലുകളായി മാറരുത്. അഭിപ്രായം പറഞ്ഞു പോവാ, പറയില്ലേ പ്രഭാഷണം ഇങ്ങനെ ഉണ്ടായിരുന്നു, തരക്കേടില്ല, മോശമല്ലായിരുന്നു, മോശമായിരുന്നു. അതല്ല ശരിക്ക് പറയപ്പെടുന്ന വിഷയങ്ങൾ. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ദീൻ ആര് പറഞ്ഞു തന്നാലും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിവരം, ദീനിനെ സംബന്ധിച്ചുള്ള വിവരം, ദാലത്തുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ നഷ്ടപ്പെട്ടുപോയ സ്വത്താണ്. നഷ്ടപ്പെട്ടുപോയ സ്വത്ത് നമുക്ക് കേവലം നമ്മുടെ ഒരു മോളിന്റെ ഒരു പാദസരം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. റോഡിലൂടെ കാല് കളിക്കാൻ വേണ്ടി വരുമ്പോ പാദസരം പോയി. നഷ്ടപ്പെട്ടാൽ നമ്മളത് നമ്മെന്ന് ആഗ്രഹിച്ച് നടക്കും. അത് ഒരു കുട്ടി പറഞ്ഞു എന്റെ കയ്യിലുണ്ട്, നമ്മൾ പറയും എനിക്ക് വേണ്ട, കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അല്ല എങ്കിൽ ആട്ടെ മോന്റെ കയ്യിലാണോ, എന്നാലും എനിക്കതാണ് കിട്ടേണ്ടത്, ഞാൻ അതാണ് ചോദിച്ചന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ ചെറിയവരോ വലിയവരോ എന്ന വ്യത്യാസമില്ലാതെ ഇൽമ് സ്വീകരിക്കണം എന്ന വളരെ മനോഹരമായ ആശയമാണ്. നഷ്ടപ്പെട്ടു പോയ സ്വത്താണ് എന്ന് പറയാൻ കാരണം, നഷ്ടപ്പെട്ടു പോയ സ്വത്ത് അത് വലിയ ആളെ കയ്യിൽ കിട്ടിയോ ചെറിയവന്റെ കയ്യിൽ കിട്ടിയോ എന്നൊന്നും നമ്മൾ നോക്കില്ലല്ലോ. നമ്മൾക്കത് വേണം, ആര് തന്നാലും വേണം. മുഅ്മിൻ ഈ ഇൽമ് നമ്മൾ എപ്പോൾ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നുവോ പകർത്തിയെടുക്കുന്നുവോ അവിടെയാണ് നമുക്കത് ഉപകാരപ്പെടുന്നത്. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹം അവിഭക്ത ഭാരതത്തിലെ ഒരു സംഭവ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചില ലെറ്റേഴ്സ്, ചില കത്തുകളുണ്ട്. ഭാരതം വിഭജിക്കപ്പെടുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഒരു കഥ പറഞ്ഞത്, ഒരു ബ്രിട്ടീഷുകാരനായ ഒരു സൈന്യാധിപൻ ഒരു മുസ്ലിമിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഒരു ബ്രിട്ടീഷ് കമാൻഡർ ഭക്ഷണം കഴിച്ചു വന്നപ്പോ അയാൾ പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ മുസ്ലിം ആവുകയാണ്. ആളുകൾ ചോദിച്ചു, Did he convert you? ആ മനുഷ്യൻ നിങ്ങളെ സദ്യക്ക് കൊണ്ടുപോയിട്ട് മതം മാറ്റുകയായിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, അതല്ല സംഭവിച്ചത്. അദ്ദേഹം എന്നോട് മതം മാറാൻ പറഞ്ഞതല്ല. പക്ഷേ ഐ ലൈക്സ് ദ വെരി സ്റ്റൈൽ ഓഫ് ദ ഡൈനിങ് ആൻഡ് ഐ തിങ്ക് ഇഫ് ദ ഈറ്റിംഗ് എറ്റിക്വറ്റ്സ് ആർ ദിസ് ബ്യൂട്ടിഫുൾ, ഹൗ മാഗ്നിഫിഷ്യന്റ് വിൽ ബി ദർ ഫെയ്ത്ത്. അവര് ഭക്ഷണം കഴിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ആ വീട്ടിലെ മുസ്ലിമീങ്ങളായ കുഞ്ഞുങ്ങൾ, ആ വീട്ടുകാർ അച്ചടക്കത്തോടുകൂടെ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത്, ബിസ്മി ചൊല്ലി കഴിക്കുന്നത്, ഉമ്മയും വാപ്പയും മക്കളോട് കൈ കഴുകാൻ വേണ്ടി പറഞ്ഞത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ, ഈ ഭക്ഷണം ഞങ്ങൾക്ക് എത്തിച്ചു തന്ന അല്ലാഹുവേ, നിനക്ക് സ്തുതി. ഈ ഭക്ഷണം ഇനി ദഹിപ്പിക്കാൻ പോകുന്ന അല്ലാഹുവേ, നിനക്ക് സ്തുതി. ഈ ഭക്ഷണം ഞങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യമായ പോഷണങ്ങൾക്ക് എടുക്കുകയും അതിന്റെ വിസർജ്യം എക്സ്ക്രീഷനായി പുറത്തു കളയുകയും ചെയ്യുന്ന അല്ലാഹുവേ, ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി എന്ന് പറയുന്ന അവരുടെ ആ ഈറ്റിംഗ് എറ്റിക്കറ്റ്സ്, ഈ ഭക്ഷണത്തിന്റെ മര്യാദ കണ്ടപ്പോൾ എന്തൊരു മനോഹരം. ഞാൻ ചിന്തിച്ചു പോയി, എങ്കിൽ ഇവരുടെ വിശ്വാസം ഇതിലേറെ എത്ര മനോഹരമായിരിക്കും. ഞാൻ അതുകൊണ്ട് മുസ്ലിം ആവുകയാണ്. അദ്ദേഹം കലിമ ചൊല്ലി വിശ്വാസിയായി. ഈ ഒരു ചരിത്രത്തെ നിങ്ങൾ ചേർത്തു വായിക്കേണ്ടത് 21-ാം നൂറ്റാണ്ടിൽ നടന്ന മറ്റൊരു ചരിത്ര സംഭവമായി. അത് ഉദ്ധരിച്ചത് ലോക പ്രശസ്തനായ ഖുർആൻ പണ്ഡിതനുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് റാത്തിബ് അന്നാബിലിസി, ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനമുണ്ട്, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട്. വലിയ ലോക പ്രശസ്തനായ ഒരു ദാഇയാണ്, പ്രബോധകനാണ്, ബഹുമാനപ്പെട്ടവർ. അവരുടെ ദർസിനിടയിൽ പറഞ്ഞൊരു സംഭവം, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മക്കൾ കാനഡയിൽ സ്ഥിരതാമസക്കാരാണ്, മുസ്ലിമീങ്ങളാണ്, അവര് ബൈ ബർത്ത് സിറിയൻസ്, പക്ഷേ അവരുടെ നാഷണാലിറ്റിയും പാസ്പോർട്ടൊക്കെ കനേഡിയൻ.
അവിടെ ചെന്നപ്പോ ഈ സുഹൃത്തിന്റെ മകൻ പ്രായപൂർത്തിയായി 18, 19, 20, 22 വയസ്സായപ്പോ വാപ്പയോട് നാട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, വാപ്പ കല്യാണം കഴിക്കാൻ പ്രായമായല്ലോ, ഞാൻ കല്യാണം കഴിച്ചോട്ടെ? വാപ്പ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ് വിവാഹം. വെറുതെ കണ്ണുകളെ റോഡിലൂടെ പോകുന്നവരിലേക്ക്, മറ്റു മനുഷ്യരിലേക്ക്, മറ്റു പെണ്ണുങ്ങളിലേക്ക് ഒക്കെ കണ്ണുകൾ അയക്കുന്നതിനൊക്കെ കടിഞ്ഞാണിടാൻ വിവാഹം സഹായിക്കുമല്ലോ. മോൻ വിവാഹം ചെയ്തേക്കണം. ഭയങ്കര സ്ട്രിക്റ്റ്ലി റിലീജിയസ് ഫാമിലിയാണ്. അപ്പൊ മോൻ പറഞ്ഞു, അപ്പ പ്രശ്നം അതല്ല, ഞാൻ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, അവൾ ക്രിസ്ത്യാനിയാണ്, കനേഡിയൻ ഒറിജിൻ കനേഡിയനാണ്. അപ്പൊ പറഞ്ഞു, നമുക്ക് പറ്റില്ല മോനെ, അമുസ്ലിമായ ഒരാളെ ജീവിതത്തിലേക്ക് പങ്കാളിയായി ചേർത്താൽ അവർ മുസ്ലിമാവാത്ത കാലത്തോളം അവരുമായുള്ള ശാരീരിക ബന്ധം വ്യഭിചാരത്തിന്റെ കുറ്റമാണ്, എറിഞ്ഞു കൊല്ലണം എന്നല്ലാഹു ശിക്ഷ പറഞ്ഞ കുറ്റമാണത്, ചെയ്തുകൂടാ, നമുക്കത് പാടില്ല. ഇവനാണെങ്കിലോ ഇവളില്ലാതെ ജീവിക്കാൻ വയ്യ. സുഹൃത്തുക്കൾ ചില ഐഡിയകൾ പറഞ്ഞു കൊടുത്തു, നീ വാപ്പയോട് പറ, ഇവൾ മുസ്ലിമാവുകയാണെങ്കിൽ പറ്റുമോ? ഇവൻ വിളിച്ചു, വാപ്പ ഇവൾ മുസ്ലിമാവുകയാണെങ്കിൽ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറഞ്ഞു, ഓക്കെ, മുസ്ലിമായി കഴിഞ്ഞാൽ അവൾ മുസ്ലിമത്താണ്, നിനക്ക് അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും, മുസ്ലിമായതിന്റെ കൂലി അവൾക്കും ലഭിക്കും, അവളുടെ പരലോകം രക്ഷപ്പെടുമല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവളോട് ചോദിച്ചു, നീ മുസ്ലിമാകുമോ? അവളും പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡിയാണ്, പക്ഷെ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. ഇവൾ പഠിക്കാൻ തീരുമാനിച്ചു. ഇംഗ്ലീഷുകാർക്ക് ഒരു കുഴപ്പമുണ്ട്, അവരെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ അവരത് ശരിക്ക് കലക്കി കുടിച്ചിട്ട് എന്നെ പുറത്തു വരൂ. ഇവൾ പറഞ്ഞു, എനിക്ക് പഠിക്കണം, പക്ഷേ പഠിക്കണമെങ്കിൽ 4 മാസത്തെ സമയം തരണം, ഈ 4 മാസത്തിനിടക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പാടില്ല, നമ്മൾ തമ്മിൽ ചാറ്റിംഗ് വേണ്ട, നമ്മുടെ FB കോൺടാക്റ്റുകൾ, നമ്മുടെ ട്വിറ്റർ, നമ്മുടെ മറ്റു എല്ലാ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് സ്വന്തമായി ഇസ്ലാമിനൊന്ന് അടുത്തറിഞ്ഞ് പഠിക്കണം, അതിന്റെ സൗകര്യം ചെയ്തു തരണം. അവൻ പറഞ്ഞു, ഓക്കെ. അവൻ ഒരുപാട് സീഡികൾ, അതിന്റെ സോഫ്റ്റ് ആൻഡ് ഹാർഡ് കോപ്പി പുസ്തകങ്ങൾ, എല്ലാം ഇസ്ലാമിനെ പറ്റി അറിയാനുള്ള വെബ്സൈറ്റുകൾ എല്ലാം അവൾക്ക് കൊടുത്തു. അവൾ പറഞ്ഞു, ഞാൻ പഠിക്കുകയാണ്. 4 മാസം വരെ ഇവന് മിണ്ടാൻ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവരുടെ കൂടെ അവൻ ജീവിച്ചിട്ടുണ്ട്. അമേരിക്കക്കാർക്കൊക്കെ ഡേറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്, നമ്മുടെ നാട്ടിലൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു, ഒന്നും ഇല്ലാതിരിക്കട്ടെ. പൈശാചികത ലോകത്ത് കൊണ്ടുവരുന്നവരാണ് പശ്ചാത്തന്മാർ. അങ്ങനെയൊക്കെ വഴിപെട്ട് ജീവിച്ചവനാണ് ഇവൻ. പക്ഷെ ഇവള് പറഞ്ഞു, ഞാൻ മുസ്ലിമാവുകയാണ്. മുസ്ലിമാവാൻ വേണ്ടി തീരുമാനിച്ചു. 4 മാസം കഴിഞ്ഞപ്പോ അവൾ ഇവന്റെ അടീകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം പഠിച്ചു. അവൻ ചോദിച്ചു, എന്ത് തോന്നുന്നു? എനിക്ക് മുസ്ലിമാവണം. നീ മാനസികമായി തയ്യാറെടുത്തിട്ട് പറയാണോ? ശരി, I would like to convert Islam. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിവാഹം നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാമല്ലേ? അവൾ പറഞ്ഞു, വിവാഹത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. എന്ത് വിവാഹത്തിന്റെ കാര്യം? ഞാൻ ഇപ്പോൾ തീരുമാനിച്ചില്ല. അതെന്ത്? നീ മുസ്ലിമായാൽ എന്നെ കല്യാണം കഴിക്കുന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഞാൻ ഇസ്ലാം പഠിച്ചു നോക്കി. والذين هم لفروجهم حافظون الا على ازواجهم او ما ملكت ايمانهم فانهم غير ملومين ومن ابتغى وراء ذلك فاولئك هم العادون. നിങ്ങളുടെ പരിശുദ്ധ ഖുർആൻ ഞാൻ വായിച്ചു നോക്കുമ്പോൾ പരിശുദ്ധ ഹബീബായ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായത്, നിങ്ങളൊരു മുസ്ലിമല്ലെന്നാണ്. മുസ്ലിം വ്യഭിചരിക്കാത്തവനാണ്, മുസ്ലിം നുണ പറയാത്തവനാണ്, മുസ്ലിം തോന്നിവാസം ചെയ്യാത്തവനാണ്, മുസ്ലിം ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കാത്തവനാണ്, മുസ്ലിം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെ ഞാൻ പഠിച്ചു, ഇസ്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷേ നിങ്ങളിൽ ഞാൻ ഇസ്ലാം കാണുന്നില്ല, നിങ്ങളിൽ ഇസ്ലാം ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നതിൽ 1 നമ്പർ മുസ്ലിമിനെയാണ്, നിങ്ങളെയല്ല എന്ന് മുഹമ്മദ് റാത്തിബ് നാബിലിസയുടെ സുഹൃത്തിന്റെ മകനോട് ഈ പെണ്ണ് പറഞ്ഞതിനെ സംബന്ധിച്ച് ഷെയ്ഖ് പറഞ്ഞത്, ഹി ഗോട്ട് ദി ഷോക്ക് ഓഫ് ഹിസ് ലൈഫ് ടൈം. ഇതിലും വലിയൊരു ഷോക്കിനു കിട്ടാനില്ലെന്നാണ് അവൾക്ക് മനസ്സിലായി. മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നവന്റെ കയ്യിൽ ഇസ്ലാമില്ലെന്ന്.